സഹോദരങ്ങളെ, ഇപ്പോ നിലമ്പൂര് നമ്മള് കവളപ്പാറയ്ക്ക് അടുത്തുള്ള പ്രദേശത്ത് നിൽക്കുകയാണ്. ഇത് ഒരു കളഞ്ഞാവേണ്ട സാധനങ്ങൾ ചെയ്യാം. അതല്ല, ഇവരെ ഈ പ്രവർത്തകർ ചെറുപ്പക്കാർ, ഇവര് പല സ്ഥലത്തുള്ള ആളുകളാണ്. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ. പക്ഷെ വളരെ ആത്മാർത്ഥമായി, മഴയൊന്നുമില്ല, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ പ്രദേശം. അപ്പോൾ ആ മഴയൊന്നും വകവയ്ക്കാതെ ഒരുപാട് വാഹനങ്ങളിൽ മുഴുവനും ബ്ലോക്കാണ് റോഡ്. പക്ഷെ അതെല്ലാം വളരെ അതിസാഹസികമായി നിയന്ത്രിച്ചുകൊണ്ട് അവരൊരുപാട് നല്ല കാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വന്നിട്ട് കാര്യമില്ല. നമുക്കിവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം, എന്തൊക്കെ സാധനങ്ങളാണ് ജനങ്ങൾക്ക് ആവശ്യം? നമ്മൾ ഇപ്പോൾ ഏകദേശം ഇപ്പം വേണ്ടത് നമ്മൾ ഫുഡ് കിറ്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുന്നത്. വീടുകൾക്ക് പ്രളയബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് അരി, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ അരിയും പഞ്ചസാരയും ചെറുപയർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ, ചെറുപയർ, മമ്പയർ, പിന്നെ മുളക് പൊടി, ഇന്നത്തെ ഗ്രാമിൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലത്തെ കടലകൾ, അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ അരി പാക്ക്ഡ് ഫുഡ്സ് ഒരുപാട് വരുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് ആർക്കും വലിയൊരു പ്രയോജനം കിട്ടുന്നില്ല. അത് ആവശ്യമുള്ളവരുണ്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇതാവും നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ വരുന്ന സാധനങ്ങൾ സോർട്ട് ചെയ്തിട്ട് കിറ്റുകളാക്കി മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് ഷോർട്ടേജ് ഉള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് അങ്ങനത്തെ സാധനങ്ങളാണ്. മമ്പയർ, ചെറുപയർ, ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾ ഈ യൂണിറ്റുമായിട്ട് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ. തീർച്ചയായും ഇവിടെ ആളുകൾ കോൺടാക്ട് ചെയ്യുകയും ആളുകൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ക്യാമ്പിലേക്ക് പോകാം. ആ ക്യാമ്പിൻ്റെ പേര് എന്താ? വെള്ളിമുറ്റം. വെള്ളിമുറ്റം നമ്മുടെ എത്ര കിലോമീറ്ററുണ്ട്? ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്ററുണ്ട്. വളരെ ദുർഘടവും ദുസ്സഹവുമായ പാതയാണ്. എല്ലായിടത്തും റോഡൊക്കെ തകർന്നിടക്കുന്നു. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. ഇൻഷാല്ലാ അവിടെ 100 ആളുകളാ ക്യാമ്പിലുണ്ട്. 100 പേര് ആ ക്യാമ്പിലുണ്ട്. നമുക്ക് രണ്ട് വഴികളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ഈസി വേ ആയിരുന്നു, ഇതിപ്പോൾ ചുറ്റി പോകണം. ഇപ്പോൾ നിങ്ങൾ വലിയ വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ ജീപ്പ് അതുപോലത്തെ ട്രക്ക് കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ സാധനം നേരിട്ട് എത്തിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും ഉപകാരം. നമ്മൾ വഴികളും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരുടെ കൂടെ പോയി കൊടുക്കും. അപ്പോൾ തീർച്ചയായും വളരെ വളരെ ആത്മാർത്ഥമായി സമയത്ത് സേവകരായി നിൽക്കുന്ന ഇവർ എന്തെങ്കിലും ചെയ്യുന്നതല്ല, അവർക്ക് എത്തുന്ന സാധനങ്ങൾ ആവശ്യം വേണ്ട സ്ഥലങ്ങളിലേക്ക് അവർ കൃത്യമായിട്ട് എത്തിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഈ ക്യാമ്പുകളിലുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ, ക്യാമ്പുകളിൽ ഒരുപാട് സാധനങ്ങൾ വന്നു കിടക്കുന്നെങ്കിലും, പക്ഷേ അത് ചിലപ്പോൾ ഈ ആവശ്യക്കാരായ ആളുകൾ ഒരുപാട് പേര് ഉള്ളേരിയകളിൽ കിടപ്പുണ്ടാവും, അവർക്ക് ചിലപ്പോൾ എത്തുണ്ടാവില്ല. പക്ഷേ ക്യാമ്പിൽ കൃത്യമായിട്ട് ക്യാമ്പിൽ വന്ന ആളുകൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ ചെയ്യുന്നത് ഇവിടെ പരിസരങ്ങളിൽ ഗ്രാമീണരായ ലോക്കൽസായ ഇവർക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുക. അവർ ആവശ്യം വേണ്ട കോൾ വരുന്ന അവർ കൊടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്പർ 70354753 7034755733. ഏത് നേരത്തിൽ 24 എത്ര രാത്രിയായാലും നിങ്ങൾക്ക് വിളിക്കാം. ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് നോക്കാം. എല്ലാം പാടും ഒരുമിച്ചല്ല നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒരു ക്യാമ്പിലേക്ക് ഡമ്മി ഇല്ലല്ല. ആവശ്യമുള്ള സാധനങ്ങൾ അതത് ആൾക്കാരെ വിളിച്ച് 3-4 വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. ഓക്കെ, നമ്മളവിടെ ആളുകൾ വെയിറ്റ് ചെയ്ത് കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നേരമില്ല, എല്ലാവരും ദ്വാരക്കുക. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായി നിന്നാൽ ഇനിയും ഒരുപാട് വലിയ ദുരന്തങ്ങൾക്ക് നമ്മുടെ നാടുകൾ സാക്ഷിയാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഭാവി കഴിയട്ടെ. ഈ സന്നദ്ധ പ്രവർത്തകർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. രാവുമില്ല, പകലില്ല, മഴയില്ല, വെയിലുമില്ല. വളരെ ആത്മാർത്ഥമായി ഒരു വലിയ യൂത്ത് വിങ് ഈ നാട്ടിൽ, ഇവിടുത്തെ ലോക്കൽസാണ് അവർ, വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഈ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്പർ കൊടുക്കാം. ഈ കാണുന്ന ആളുകളോട് ചെറുപ്പക്കാരും മറ്റുമൊക്കെ പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ ഇത് പ്രളയം എത്താൻ വേണ്ടി നമ്മൾ ആരും കാത്തിരിക്കേണ്ട. നമ്മളെക്കൊണ്ട് ആകുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അണ്ണാറക്കണ്ണനും തന്നാലായാലും നമ്മൾ ചെയ്യുക. ഈ പ്രളയം നമുക്ക് ഒരു വലിയ വിഷമമാണ്. ആ വിഷമത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് തൽക്കാലം വാർത്ത.